നമ്മുടെ വിവാദ നായിക സ്വപ്ന സുരേഷിന് ഇപ്പോൾ ഒരു ചെറിയ അസുഖം പത്രലേഖരെ കണ്ടു കഴിഞ്ഞാൽ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ സർവേക്കല്ല് കാണുന്ന നമ്മുടെ പട്ടികളുണ്ടല്ലോ അവരുടെ സ്വഭാവമാണ് എന്തും അങ്ങ് വിളിച്ചു പറയുക ആ വിളിച്ചു പറയുന്നത് പിന്നെ വേറെ ആരുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു കുറേ നൂറാരോടം ഉന്നയിക്കുക അതിൻ്റെ കൂടെ ഒരു മേമ്പൊടിയായി പഴയ നമ്മുടെ സ്പീക്കർ കുറിച്ച് ഒരു നാല് പറയുക അങ്ങനെ പറഞ്ഞ് നടക്കുക ഇതൊരു നിത്യ തൊഴിലായി നടക്കുകയാണ് ആരാ ഈ സ്വപ്ന സുരേഷ് പരിശുദ്ധ കന്യാ മറിയമോ അതോ ചാൻസി റാണിയോ രണ്ട് ക്രിമിനൽ കേസുകളുടെ പ്രതിയാണ് ഈ വനിത ഒന്ന് ആ എയർ ഇന്ത്യയിലെ ഒരു പാവപ്പെട്ട ജീവനക്കാരനെതിരെ പിന്നെ സ്ത്രീ പീഡന കേസ് കൊടുപ്പിക്കാൻ സഹായിച്ച ആ വ്യക്തിയാണ് സ്വപ്ന സുരേഷ് അത് കോടതിയിലാണ് ഇപ്പോൾ കേസ് രണ്ടാമത്തെ ക്രിമിനൽ കേസ് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി സംസ്ഥാന സർക്കാരിൽ ഉന്നത ജോലി കരസ്ഥമാക്കിയതാണ് ഇങ്ങനെയുള്ള രണ്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരാളാണ് രാവിലെ എണീറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു ആരോപണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെ കുറേ ആരോപണം പഴയ സ്പീക്കർ ശ്രീരാമകൃഷ്ണനെതിരെ കുറേ ആരോപണം ഇതൊരു നിത്യ തൊഴിലായിട്ട് വന്നിട്ടുണ്ട് ഇതെല്ലാം പഴയ ആരോപണം ഇതെത്ര പ്രാവശ്യം പറഞ്ഞതാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ദിവസവും ഇങ്ങനെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ആ ഒരു ഒരു പിടിയും കിട്ടത്തില്ല എന്തോ ഈ ഈ പിന്നെ പിന്നെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ദിവസവും കച്ചവടം ചെയ്യുക എന്ന് പറയും പോലെയാണ് ഇതിൻ്റെ കാര്യം പിണറായി വിജയനെതിരെ പറഞ്ഞ് പറഞ്ഞ് അവസാനം എന്തായി ബിരിയാണി ചെമ്പിൽ ലോഹങ്ങൾ ഏത് ലോഹമാണെന്ന് അറിയില്ല എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ് ലോഹം എന്ന് പറയുമ്പോൾ സ്വർണ്ണമായിരിക്കും വില കൂടിയ സാധനം അതാണല്ലോ അത് ബിരിയാണി ചെമ്പിൽ തന്നെ കടത്തണം അത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തന്നെ കൊണ്ടുകൊടുക്കണം വേറെ ആരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്താൽ പോരാ മുഖ്യമന്ത്രി വീട്ടിലേക്കാണ് ഈ ലോഹം കഷണങ്ങൾ അടങ്ങിയ ബിരിയാണി ചെമ്പ് ലോഹം വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ബിരിയാണി നിറച്ച് കൊണ്ടുപോകുന്നത് അത് മാത്രമല്ല ഒരു പുതിയ കണ്ടുപിടുത്തവും കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ല അവർ പറഞ്ഞിട്ടുണ്ട് എന്താണത് ഈ ബിരിയാണി ചെമ്പ് കോൺസൽ ജനറലിൻ്റെ വീട്ടിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ എത്തുന്നതുവരെ കോൺസൽ ജനറൽ വിഭ്രാന്തിയിലായിരുന്നു കാരണം അവിടെ എത്തുമോ അല്ലെങ്കിൽ അതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ആരെങ്കിലും ഇത് വഴി തടയുമോ പിടിവീഴുമോ എന്നുള്ള രീതിയിൽ വിഭ്രാന്തിയിലായിരുന്നു എന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഒരു സാധനം കൊണ്ടുപോയാൽ ആരാണ് ഇവിടെ തടയുന്നത് പോലീസ് തടയുമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തടയുമോ മുഖ്യമന്ത്രിയുടെ കോൺസൽ ജനറൽ പിന്നെ ഓഫീസിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാഹനം നയതന്ത്ര പരീക്ഷയുള്ള വാഹനമാണല്ലോ ആ വാഹനത്തിൽ എന്തെങ്കിലും സാധനം കൊണ്ടുപോയാൽ അത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ആരെങ്കിലും തടയുമോ ആരെങ്കിലും തടുക്കുമോ പോലീസ് പോലും തിരിഞ്ഞു നോക്കില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്വപ്ന സുരേഷ് പറയുന്നു കോൺസൽ ജനറലിന് മലവും മൂത്രവും ഒരുമിച്ച് വന്നു ഈ സാധനം അവിടെ എത്തിയോ എത്തിയോ എന്ന് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് എത്തിയെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഒന്ന് കസേരയിലിരുന്ന് ശ്വാസം വീണതെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇതാണ് സ്വപ്നയുടെ തട്ട് ഇങ്ങനെ നിരന്തരമായി ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളുടെ ഇടയിൽ ഒരു അപമതി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം ഒരു കച്ചകെട്ടി ഈ സ്ത്രീ ഇറങ്ങിയിരിക്കുന്നത് ഇവർ പിണറായി വിജയനെ കണ്ട കാര്യമൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് കോൺസൽ ജനറുടെ കൂടെ അവരുടെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ വരുമ്പോൾ പിണറായി വിജയൻ കണ്ടു എന്നിട്ട് ഇപ്പോൾ എന്താ അവർ പറയുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഉൾപ്പെട്ട കുടുംബത്തിലിരുന്ന് നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്തു നിരവധി കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അങ്ങ് വിളിച്ചു പറയുക ഏതൊക്കെ കാര്യങ്ങൾ അതല്ലേ അറിയേണ്ടത് എന്തായിരുന്നാലും സ്വപ്ന സുരേഷിന് ഒരു കാര്യം സമാധാനിക്കാം കാരണം ആര് സ്വപ്ന സുരേഷിൻ്റെ പുറകിലുണ്ടെങ്കിലും അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ചാടിക്കളിയട കൊച്ചുരാമ എന്ന് പറയുമ്പോലെ ഒരു നിശ്ചിത അജണ്ട വച്ചിട്ട് ഒരു തിരക്കഥ ഭംഗിയായി അവതരിപ്പിക്കാനുള്ള കഴിവ് സ്വപ്നയ്ക്കുണ്ട് കാരണം ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും പറഞ്ഞു ഫലിപ്പിക്കാനും ആളുകൾക്ക് അത് മനസ്സിൽ പതിയുന്ന തരത്തിൽ
അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ് സ്വപ്രയ്ക്കുണ്ട്. ആ കഴിവും കൂടി മുതലെടുത്തുകൊണ്ടാണ് ദിവസവും ഓരോ ആരോപണം. ഇനിയിപ്പോൾ നാളെ മുതൽ വേറെ ആർക്കെങ്കിലും എതിരായിട്ട് ഇങ്ങനെ ആരോപണങ്ങൾ വരുമെന്നറിയില്ല. കാരണം ഇത് നിത്യ തൊഴിലാണല്ലോ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഇവിടെ വിളയില്ല സുപ്ര സുരേഷ്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതിൻ്റെ മാനേജ്മെൻറ്റ് പുറകിൽ കളിക്കുന്നവർക്കെല്ലാം നിരാശപ്പെടേണ്ടി വരും. അത്രേ ഇപ്പോൾ പറയാനുള്ളൂ.